യഥാർത്ഥ ജീവിതത്തിൽ ഒരു രക്ഷയില്ല. ഒരു സ്വപ്നം കണ്ട് ആശ്വസിക്കാന്ന് വെച്ചാൽ അതിനെ സമ്മതിക്കില്ല. വന്നൊന്ന് കുളിക്ക് ചെയ്തുട്ടാ. മലയാള മാസം ഇത് ഏതാണെന്ന് അറിയോ? എന്തിനാ? പറ. മലയാളം ഇത് വൃശ്ചികല്ലേ? വൃശ്ചികോ? ഇതോ? അപ്പ ആളീ ലോകത്തിന് പോയി. ഇത് മിഥുനം. മിഥുനമെങ്കിൽ മിഥുനം എന്ത് വേണം? മിഥുനത്തിലെ തിരുവാതിര ആരുടെ നക്ഷത്ര? എന്റെ ഇന്നെ പിറന്നാളല്ലേ ഭഗവാനെ, ഒരു വയസ്സൂടെ കൂടി. അതുപോട്ടെ, ഇംഗ്ലീഷ് എത്ര? 6. 6 തിങ്കളാഴ്ച. ഭഗവാനെ, 100 കൂട്ടം പണിയുള്ള ദിവസം. താങ്ക് യു ഡിയർ, എന്നെ വിളിച്ചുണർത്തിയത്. പ്രേമൻ ഇവിടെ വന്നോ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പ്രേമ, ഇയാള് വലിയ ഭംഗിയൊന്നും വരുത്തണ്ട, ഇതൊന്നും എളുപ്പം തീർത്ത് തന്നാ മതി. ഇപ്പൊ അങ്ങനെ പറയും. പിന്നെ വല്ലവനും ഒന്ന് പണിക്ക് കുറ്റം പറഞ്ഞാ സാറ അവരുടെ കൂടെ കൂടും. അയ്യോ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ലേ. പ്രേമ, ഞാൻ റെഡി മുതലാളി. തന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ, ഒത്തിരി സ്ഥലങ്ങളിൽ പോകാണ്ട് രാവിലെ ഇവിടെ കാണുന്നത് കണ്ടാ പോയിരിക്കാ. വണ്ടിയുടെ ഏത് വണ്ടി? ഏത് വണ്ടിയെന്നോ? ആ അതെ, ഏത് വണ്ടി തന്നെ ചോദിച്ചത്. വേനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ഡീസൽ ടാങ്ക് ഇപ്പൊ മരുഭൂമിയാ. ഡീസൽ അടിച്ചില്ലേ? ആരടിക്കാൻ? എങ്ങനെ അടിക്കാൻ? ഇന്നലെ ഡീസൽ അടിക്കാൻ കാശ് ചോദിച്ചപ്പോ പച്ചവെള്ളം ഒഴിച്ച് ഓടിച്ചോളാം മുതലാളി പറഞ്ഞില്ലേ. അതുകൊണ്ടാ തൽക്കാലം സഞ്ചരിക്കാൻ ഈ വാടക സൈക്കിൾ എടുത്തോണ്ട് വന്നത്. ഒരു കാര്യത്തിന് അന്വേഷിക്കുമ്പോൾ ഒരു മണ്ണാങ്കട്ടം കിട്ടില്ല. ഈ സ്ഥലത്തൂടെ പോയാ ഒരു ഇടവഴി താണ്ടി അവിടെ എത്താം. ഇവിടെയാണ് നമ്മൾ ആദ്യം തഹസിൽദാരെ കൊണ്ടുപോകേണ്ടത്. അല്ലല്ല, അതൊരു പുഴയാണ്, അവിടെ പോയിട്ട് കാര്യമില്ല. വില്ലേജ് ഓഫീസർ പോയിട്ട് പിന്നെ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് മനസ്സിലായി. പക്ഷേ സാർ, സാറിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് എനിക്ക് 3 ഡെപ്യൂട്ടി തഹസിൽദാരന്മാരെ കൊണ്ട് ഒപ്പിടിക്കണ്ട. പറ്റില്ല, കനാലോട്ടാണുള്ള സ്ഥലം എടുപ്പിന് തഹസിൽദാർ ഒരു ദിവസം. സാറിന്ന് വരാൻ പറഞ്ഞാ എനിക്കത് കിട്ടിയിട്ട് വേണം KFC പോവാൻ. ഓ, താനിന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടേ പോകും. ഇല്ല, ഒരാഴ്ചത്തേക്ക് നോക്കണ്ട. അല്ല പിന്നെ സാർ പ്ലീസ്. എടോ നാരായണൻപേരെ, നാരായണൻപേരെ, ഇയാളെ പിടിച്ച് പുറത്താക്ക്. നാരായണൻപേരെ, ഓ ഒരു ആവശ്യത്തിന് വിളിച്ചാ കാണേ. ഇയാൾ കടന്ന് പോടോ. മല മറിക്കുന്ന കാര്യമൊന്നുമല്ല. ഫയൽ എടുക്കുക, തുറക്കുക, നമ്പർ നോക്കുക, സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരിക, അത്രേ വേണ്ടു. പക്ഷെ ചെയ്യില്ലെന്ന് വെച്ചാ എനിക്ക് മുതലാളിയുടെ അത്രയും വിദ്യാഭ്യാസവും ലോകപരിചയമൊന്നുമില്ല. എന്നാലൊരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തഭിപ്രായം? ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാ നടുക്കഷ്ണം തിന്നണം മുതലാളി. ഇത് നിന്റെ അഭിപ്രായമല്ലല്ലോ, ഒരു പഴഞ്ചൊല്ലല്ലേ. പക്ഷെ പഴഞ്ചൊല്ലി പതിരുമായിട്ട് അഭിപ്രായമല്ല ഇവിടെ പറടാ. ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം മുതലാളി, അത്ര തന്നെ. കൊടുക്കാം, പക്ഷെ അതിനുള്ള പണം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തരണം. പറ്റുമോ? ഇങ്ങനത്തെ അഭിപ്രായമാണ് കൈവശം ഉള്ളതെങ്കിലേ അത് കയ്യിൽ തന്നെ വെച്ചാ മതി. എന്നെടുത്ത് വേണ്ട കേട്ടോ. സാർ കയറി വരണം. താനായിരുന്ന ഒരു ജോലി എടുക്കാൻ സമ്മതിക്കരുത്. എന്നെ നേരം എടുക്കുമ്പോ കയറി വന്നോളൂ. തന്നെ കണ്ട അന്നത്തെ ദിവസം പോക്ക എന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് എന്റെ കാര്യം പോക്ക. ഈ പഞ്ചായത്തിൽ ഇന്ന് വരെ ഇത്രയും തമാശ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിട്ടില്ല. ആരാണോ തമാശ പറഞ്ഞത്? ആരാണോ തമാശ പറഞ്ഞത്? അല്ല, സാറിന്റെ പറച്ചിൽ കേട്ടപ്പോ എനിക്ക് ചിരി വന്നു പോയതാ. അങ്ങനെ ചിരി കൊണ്ട് പോകണ്ട. എന്താണോ പ്രശ്നം? സാർ, ഇൻസ്റ്റലേഷന്റെ പെർമിഷൻ മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. ആണോ? എന്നോട് ഞാൻ എന്താ പറഞ്ഞു? ആ പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഫാക്ടറിയുടെ 100 മീറ്റർ ചുറ്റളവിലുള്ള 11 വീട്ടുകാരുടെ സമ്മതപത്രം. വെള്ളത്തിലൂടെ, വായുവിലൂടെ, ശബ്ദത്തിലൂടെ ഉണ്ടാവുന്ന എല്ലാ പൊല്യൂഷനും അവർ സഹിച്ചോളാമെന്ന് എഴുതി തന്നിട്ടുണ്ട്. ഈ പ്ലാൻ എവിടെ സാർ? അത് 3 മാസം മുമ്പ് ഞാൻ തന്നു സാർ. ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ സാർ ഇത്? ഇത് ശരിയായിട്ടോടെ എന്റെ KFC ലോൺ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും തന്റെ കാര്യം. ഇതിൽ ഒപ്പിട്ടു എന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ എനിക്കൊന്ന് കാണാം. എങ്കിൽ ഞാൻ അവരെ മുഴുവൻ വരിഞ്ഞു കെട്ടി ഒരു ലോറി കയറ്റി ഇവിടെ കൊണ്ടുവരാം. അപ്പൊ സാറിന് കാണാമല്ലോ. അത് വേണ്ട, ഞാനൊരു ഹെലികോപ്റ്ററിൽ ചെന്നിറങ്ങി കണ്ടോളാം. ഇളക്കല്ലേ ആളെ, ഇളക്കല്ലേ. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ പോയി പരിശോധിക്കും. അത് ഈ നൂറ്റാണ്ടിൽ തന്നെ നടക്കൂ. എങ്ങനെ ഇറങ്ങടോ പുറത്ത്? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. തമാശ നമുക്ക് അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി പറയാം. തലറങ്ങിക്ക് ഇറങ്ങടോ പുറത്ത്. എടാ, ചങ്ക് പറിച്ച് കാണിച്ചാ അയ്യേ ചെമ്പരത്തി പൂവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമായത്. മാന്യമായിട്ടൊരു വ്യവസായം ചെയ്ത് ജീവിക്കുന്നവനെ വിശ്വാസമില്ല. രാജ്യദ്രോഹവും കള്ളക്കടത്തും നടത്തുന്നവന് മാലയിട്ട് സ്വീകരണം. ചുമ്മാതല്ല ഈ രാജ്യത്തെ സന്യാസിമാരുടെ എണ്ണം പെരുകുന്നത്. എന്നെപ്പോലെ വ്യവസായം തുടങ്ങി ജീവിതം മുരടിച്ചു പോയവന്മാരായിരിക്കും ഇവരൊക്കെ. SSLCക്ക് പഠിക്കുമ്പോൾ ഞാൻ കുറച്ചു കാലം നക്സലൈറ്റ് ആയിരുന്നു. ഓഹോ. എക്സ്കർഷന് പോകാൻ കാശ് വെച്ചിട്ട് അമ്മാവൻ തന്നില്ല, നേരെ പോയി നക്സലൈറ്റ് ആയി. മുതലാളി ചതിച്ചു. ആ പലിശ പീതാംബരൻ നമ്മളെ കണ്ടെന്നാ തോന്നുന്നത്. ആഞ്ഞു ചവിട്ടിക്കും. അല്ല, ആ ഗുണ്ടയുണ്ട് കൂടെ. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ചവിട്ടി ഇതാരും പീതാംബരൻ ചേട്ടനാ? എന്റെ പേര് മറന്നില്ലേ? ഇത് ഭയങ്കര സംഭവം തന്നെ അല്ലേ ബോബി? നാളെ കാലത്തേട്ടൻ അവിടെ ഉണ്ടാവും. അറിഞ്ഞ അതുവഴി വരാതിരിക്കാനാവും. വരാൻ ചേട്ടനെ കാണാൻ. എന്താ വിശേഷിച്ച്? എന്താ ചേട്ടൻ മറന്നോ? ചേട്ടൻ ഞാൻ കുറെ രൂപ തരാനുണ്ട്. 20,000 രൂപയും അതിന്റെ പലിശയും. മരം വാങ്ങിക്കാൻ ഷോർട്ടേജ് വന്നപ്പോ 6 മാസം മുമ്പ് ചേട്ടനെ സഹായിച്ച ചേട്ടൻ മറന്നോ? വേണ്ട, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. എന്താണോട് തന്റെ വിചാരം? എടോ, ഒരു സ്കൂൾ മാസം പോകാൻ അല്ലേ അച്ഛൻ ചീത്തപ്പേരുണ്ടാക്കി നടക്ക. പറഞ്ഞ വാക്കിന് വരുവാണോ? ചേട്ടാ ചേട്ടാ ചേട്ടാ, ഇത് റോഡാണ് ചേട്ടാ. നാളെ ഞാൻ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമയാണ്. 3 ദിവസത്തിനകം എന്റെ ലോൺ പാസ്സായി കിട്ടും. അത് കിട്ടിയാൽ ഉടൻ ആദ്യം ഞാൻ തരുന്നത് ചേട്ടന്റെ കാശായിരിക്കും. അന്നും താൻ ഒരു 3 ദിവസത്തിന് കണക്കാ പറഞ്ഞു? അല്ല, അന്ന് 3 മാസമാ പറഞ്ഞു. എന്ത് ചെയ്യും? ഇന്ന് 17, നാളെ 18, 19, 20. 20-ാം തീയതി കാലത്ത് മുതലും പലിശന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ നോക്കി ഇവനെ കൊണ്ട് കക്കണ്ടി നിർത്തടാ. ഞാനുണ്ട്. ഇത് കുറുപ്പാണ് പറയുന്നത് കേട്ടാ. ഇത് മനസ്സിൽ വെച്ചോ, നല്ലോണം ഓർമ്മിച്ചോ. എഞ്ചിനീയർ സാറേ, ഇത് ഞാന് ലൈൻമാൻ KT കുറുപ്പ്. ഇത് മദ്യ, വിദേശ മദ്യ. അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കുടിച്ചെന്നും പറഞ്ഞ് നീ എന്നെ സസ്പെൻഡ് ചെയ്തു. ഇയാളുടെ ചുരിദാറിട്ടുള്ള ഭാര്യ എന്നോട് മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ പറഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അവളോട് പറഞ്ഞു, ആ പണി നീ നിന്റെ തന്തയോട് പറഞ്ഞാൽ മതി. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായ പോലീസിന് വിളിച്ചവനെ പുറത്താക്കും. പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ? താനെ ചീഫ് എഞ്ചിനീയർ അല്ല, ചീഫ് എഞ്ചിനീയർ. ചീഫ് ചീഫ് എന്ന് പറഞ്ഞ അൽപ്പൻ. ആ പോയവനുണ്ടല്ലോ, അവന്റെ അന്ത്യണ്ടല്ലോ. ഇവിടെ നോക്ക് മരണായിരിക്കും. ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിയുടെ ഓണർ സേതുമാധവൻ ഇന്നും വന്നിട്ടുണ്ട് സാർ. വരാൻ പറയും. ഓ, തന്റെ കാര്യം നടക്കില്ല. അയ്യോ, വന്നു കയറിയോണ്ട് അങ്ങനെ പറയരുത് സാർ. ഇന്നെന്റെ പുറന്നാളാണ്. അതുകൊണ്ട് അല്പമെങ്കിലും പോസിറ്റീവായ ഒരു ആൻസർ സാറിന്ന് പറയണമെന്ന് അപേക്ഷയുണ്ട്. എടോ, നിയറസ്റ്റ് ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റി 20 kV ആണ്. 30 HP എനിക്ക് ആവശ്യം. നടപ്പില്ല. പുതിയ ട്രാൻസ്ഫോർമർ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ. അപ്പോ ഞാൻ സ്വന്തമായിട്ട് ട്രാൻസ്ഫോമറിന് കാശ് മുടക്കണം? വേണം. 1 ലക്ഷം രൂപയെങ്കിലും ചെലവാകും. എന്റെ ഭഗവതി. എങ്കിൽ ചെല്ലേ, പണം ശരിയാകുമ്പോ വാ. ഇല്ല സാർ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല. എടോ, താൻ ഈ ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതുവരെ തന്റെ കാര്യമല്ലാതെ ഞങ്ങളുടെ കാര്യം വല്ലതും താൻ അന്വേഷിച്ചു? മനസ്സിലായില്ല. മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കാ താൻ. എടോ, ഒരു പാലം പണിതാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയണം. അതിനിവിടെ പാലമൊന്നും കാണാനില്ലല്ലോ സാർ. 1 ലക്ഷം രൂപയെന്ന് കേട്ടപ്പോ താൻ ഞെട്ടി. എന്നാൽ ഞെട്ടാത്ത 1 ലക്ഷത്തിന്റെ കാര്യം ഞാൻ പറയട്ടെ. അതേത് ലക്ഷാ സാർ? ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്. 1 ലക്ഷത്തിന്റെ പോളിസി. താൻ ചത്ത ഡിവിഡൻറ്റും ബോണസും എല്ലാം ചേർത്ത് 1,75,000 രൂപ തന്റെ കുടുംബത്തിന് കിട്ടും. എന്റെ ഭാര്യയ്ക്ക് LICയുടെ ഏജൻസി ഉണ്ട്. താൻ 1 ലക്ഷത്തിന്റെ പോളിസി എടുത്തേക്ക്. ട്രാൻസ്ഫോർമറിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. പോളിസിയും പ്രീമിയം എല്ലാം 10,000ന്റെ പോളിസി എടുക്കാം സാർ. ഇറങ്ങി പോടോ, ഒരുമാതിരി ഊപ്പ വ്യവസായി. 1 ലക്ഷത്തിന്റെ കാര്യം ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ മതി. എന്താ എടുക്കാം സാർ? ഇന്നലെ വന്നിട്ട് ഇതുവരെ പോയില്ലേ? ഇല്ല, പോയില്ല. ഇവിടെ കിടന്നു. എന്റെ അമ്മായിയമ്മയുടെ വീടാണല്ലോ ഇത്. പിന്നെ ഇൻഷുറൻസിന്റെ പോളിസി എടുത്താലേ ട്രാൻസ്ഫോമറിന് കയ്യിൽ നിന്ന് കാശ് മുടക്കണ്ടാണ്. അതുകൊള്ളാം. അപ്പൊ പോളിസി എടുത്തിട്ട് മുതലാളി ആത്മഹത്യ ചെയ്താൽ മതി. ദുർമരണത്തിന് കാശ് കിട്ടത്തില്ല. അല്ലെങ്കിൽ നിന്റെ പേര് പോളിസി എടുത്തിട്ട് നിന്നെ തല്ലിക്കൊന്നാലൊന്നും സത്യമായിട്ട് ഞാൻ ആലോചിച്ചാ. നാളെ പ്രീമിയം അടയ്ക്കണം. ഇതിന്റെ ഇടയിൽ അതിന് കാശ് എവിടെ? നീ ഇതുകൊണ്ട് പണയം വെച്ചിട്ട് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ട് എവിടെയെങ്കിലും കാണും. എല്ലാ വാഴക്കും വാങ്ങിച്ചു. നീ ഇങ്ങനെ വിളിച്ചു പോവാതെ വായം പൊളിച്ചെല്ലാം ഇനി പോരും. നിങ്ങൾ ഇങ്ങനെ സ്വീറ്റ് കൊടുത്തു കൊടുത്ത ചെറുക്കൻ ഇങ്ങനെ വീപ്പക്കുറ്റി പോലെ ആയത്. എനിക്ക് അലുവ പോടാ. മോൻ അകത്തോണ്ട് വെച്ച് തിന്നെ, ഇല്ലേ കൊതി കിട്ടും. മോൻ എന്താ വേണ്ടേ? കഞ്ഞിയോ ചോറോ? എനിക്ക് അലുവ മതി. അലുവേ ഇപ്പൊ എവിടുന്ന് കിട്ടി ഈ പൂതി? അപ്പത്തെ ചിറ്റമ്മ കൊണ്ടുവന്നല്ലോ, ചോദിച്ചപ്പോ പോടാൻ പറഞ്ഞു. എനിക്ക് അലുവ വേണം. സേതു നീ ഇത് കണ്ടോ? ഏത്? കുട്ടികളെ അതും കാണിച്ച് വെറുതെ കൊതിപ്പിക്കുക. എനിക്ക് അലുവ വേണം. ഒന്നിൽ ഇതൊന്നും മേടിച്ചോണ്ട് വരാതിരിക്കുക, അല്ലെ ഇവർക്കൂടെ കുറച്ച് കൊടുക്കുക. കുട്ടികളല്ലേ, ഞാൻ ഈ രാത്രി എവിടെ പോയി അലുവ ഉണ്ടാക്കാനാ? എനിക്ക് അലുവ വേണം. മോനെ ചെറിയ അലുവ പോലത്തെ ഒരു സാധനം തന്നാ മതിയോ? അടുക്കളയെ കൊണ്ടുപോയി ചേച്ചി ഇവന്റെ വായി കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. സേതു നിനക്ക് നിന്റെ ചേട്ടന്റെ കുട്ടികളെ ഇഷ്ടമല്ലാണ്ടായി. പൊന്നു ചേച്ചി ഞാൻ ശരിയാവില്ല. ഞാൻ അപ്പുറത്തോട്ടെങ്ങാനും പോവാ. അപ്പൂപ്പ അലുവ. അപ്പൂപ്പ കഞ്ഞി കുടിക്കാൻ സമയം. എന്താടി ഇവിടെ വെട്ടോ വെളിച്ചൊന്നുമില്ലേ? എല്ലാവരും ചത്ത. തണ്ണിവണ്ടി എത്തിയോ? തണ്ണിവണ്ടി നിന്റെ തന്ത. എന്റെ പിള്ളേരെവിടെ? ഉറങ്ങിയ? വയറ് നിറച്ച അലുവ കഴിച്ച ക്ഷീണം കൊണ്ടേ കുട്ടികൾ ഉറങ്ങിപ്പോയി. നീ എന്താണ് അവിടെ എവിടെയും തൊടാതെ സംസാരിക്കണേ? നീ എന്താ അവിടെ എവിടെയും തൊടാണ്ട് നിൽക്കുന്ന നിങ്ങളാ? എങ്ങനെ പറയാതിരിക്കും? കുട്ടികൾ ഒരേ അലുവ ചോദിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ അളിയനും പെങ്ങളും ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എന്തു പറഞ്ഞു? ചെന്ന് ചോദിച്ചു നോക്ക്. പിന്നെ കയ്യില് കുറച്ച് കാശുണ്ടെന്ന് വെച്ചിട്ടേ ഒന്നുമില്ല. നമ്മുടെ ഭർത്താവാണ് ഇവനിവിടെ എന്താ കാര്യം? പെങ്ങളെ കെട്ടിയില്ലെങ്കിലേ സ്വന്തം വീട്ടിൽ പോയി താമസിക്കാം. അലുവും ലഡുവൊക്കെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ ഞാൻ പോവാന്ന്. നീ വിട്ട് കൊല്ലും. ഞാൻ പെരയടക്കം ജീവിക്കും. ഞാൻ പമ്മി ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല, ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും. അല്ല അളിയൻ, ദയവ് ചെയ്ത് ഇനി ഈ വീട്ടിൽ അൽവ വാങ്ങിച്ചോട്ട് വരരുത്. എന്നാലും മുരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ. മനുഷ്യന് വഴിക്കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഒക്കെ എന്റെ യോഗ അമ്മ. ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാത്രേ. സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റിയില്ല. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കിൽ അമ്മാവന്റെ മുട്ടി ഞാൻ ഓടിക്കും. എന്തായി പറയണേ? വന്നു വന്ന് മൂത്തവരെയും തിരിച്ചറിയണ്ട. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ജോലി പോയ പിന്നെ ഇത്രയും വഷളായ. അമ്മാവൻ പറഞ്ഞ സേതു കേക്കും. തൽക്കാലം ചേട്ടനെ അവന്റെ കമ്പനി പിടിച്ചിരുത്തിയാ മതിയായിരുന്നു. ചായ കുടിക്ക്. എന്റെ ഷർട്ട് തേച്ചില്ലേ? തേച്ചു. കുറച്ചു നേരമായി. സേതു മരുമക്കത്തായൊക്കെ പോയെങ്കിലും അമ്മാവൻ ഇപ്പോഴും അമ്മാവൻ തന്നെയാണ്. അതുകൊണ്ട് മറുത്തൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഈ തല തിരിഞ്ഞവന് നീ നിന്റെ കമ്പനി കൊണ്ടുവന്ന് നിർത്തണം. जोलियुंड नोकियम कंड इടിവെട്ടി പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയ മുതലാളി ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു എന്നാണ് പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത് അല്ലല്ലേ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാനും അവസ്ഥയിലാണ് നിനക്കെന്താ അവസ്ഥ അല്ല മുതലാളിയുടെ അവസ്ഥയാണല്ലോ എൻ്റെ അവസ്ഥ പ്രമേങ്ങി വന്നേ എന്താ നിനക്കെന്നോട് സ്നേഹമുണ്ടോ മുതലാളി പഞ്ചസാരയ്ക്ക് മധുരമുണ്ടോ കൈപ്പക്കയ്ക്ക് കൈപ്പുണ്ടോ ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ നാല് വർഷം മുമ്പ് പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീടികത്തിനെ കിടക്കുമ്പോൾ മുതലാളി എന്നെ വിളിച്ചുകൊണ്ടുപോയി ചോറ് വാങ്ങി തന്നു പിന്നെ എനിക്ക് പണി തന്നു ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല മുതലാളി ഇപ്പം ഇത് ചോദിക്കാൻ കാരണം പ്രേമ എനിക്ക് നിന്റെ സഹായം വേണം മുതലാളി ഞാൻ നന്ദിയുള്ളവനാ ആ നന്ദി ഞാൻ എന്നും കാണിക്കും എന്തും ചെയ്യും പറഞ്ഞു എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കാൻ കഴിക്കണം മുതലാളി അല്ല ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഉണ്ടാവട്ടെ അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ട് നടക്കും അങ്ങനെ നടന്നാൽ മതി അത് നടക്കണമെങ്കിൽ പോലീസ് ഓഫീസിൽ പോണം അതല്ല വീട്ടുകാർക്കൊക്കെ എതിർപ്പാ അപ്പൊ ആരും കാണാതെ അവളെ കടത്തിക്കൊണ്ട് വരണം മുതലാളി ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം സോറി മുതലാളി ഇക്കാര്യത്തിന് എന്നെ കിട്ടില്ല പ്രേമ നീയല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട് എന്ത് സഹായം വേണേലും പക്ഷെ ഇത് പറ്റില്ല അന്നാ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലാളി പറഞ്ഞു മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാമെന്ന് അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു അതന്ന് അങ്ങനെ അല്ല ഞാൻ വേറെ എന്തും ചെയ്യാം എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി സോറി പ്രേമ ഐ എം റിയലി സോറി നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ് അപ്പോ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം നീ അവിടെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കയറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ ഓക്കേ എന്നാ പറഞ്ഞതുപോലെ മുതലാളി സിഗ്നൽ കൊടു നമ്മൾ വന്നെന്നറിയട്ടെ ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത് അതല്ലടാ അതവളുടെ അനിയത്തിയാ നീ പോയി തട്ടിക്കൊണ്ടുവാ പിന്നൊരു കാര്യം ശിവരാമേട്ടനെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം അതിൽ നന്നായിട്ട് ഞങ്ങൾ നമ്മളുടെ പ്രശ്നം അറിയാം അതുകൊണ്ട് അവളെയും കൂട്ടി റോഡ് വരെ നടക്കുന്ന വിഷമമാണ് ഉത്തരത്തിലുള്ള എടുക്കുകയും വേണം കക്ഷത്തിലുള്ളത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും ഇവിടെ നിന്നോട് ഞാൻ എല്ലാം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു എനിക്കിതല്ല സ്ഥിരം ജോലി പ്രേമ ഈ ലാസ്റ്റ് മിനിറ്റ് നീ എന്നെ കൈവിടരുത് നീ എന്താ ആലോചിക്കുന്നത് മുതലാളി ലോകത്തിന്നുവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ് കൂടെ നിന്നോണം നീ വേഗം കാണിക്കേ എന്നാ കണ്ടോ അയ്യോ ശിവൻ ചേട്ടൻ നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി അതേടാ വരുന്നത് വരട്ടെ മുതലാളി മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ അയാൾ കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ട് ഓടാം ചുമ്മാ ഇടി ചുമ്മാ ഇരടി ഇട്ടാ ഞാൻ അവനെ കൊല്ലും മുതലാളി അയാൾ ഇപ്പോഴും പുറകെ ഉണ്ടോ ो निोड़े ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ വേറെ കെട്ടി കൊടുക്കാൻ പോകുന്നതായിട്ട് അഭിനയിച്ചത്. പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു. ഏതായാലും ഇപ്പോ അവളുടെ സങ്കടം തീർന്നു. ഇപ്പോ പറ എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഏതായാലും നിങ്ങളെക്കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എന്തു വെച്ച് നീ എങ്ങാനും വല്ലവന്മാരുടെ കൂടെ ഇറങ്ങി പോകാൻ നോക്കിയാൽ നിന്റെ കൈ ഞാൻ വെട്ടുകളയും. ഓടിയത് बिरयानी चोरों का वांचा ओ वांगच कुप्पी वांचा कुप्पी ओ अच्छा इंदु अच्छा எல்லா ಮೊದಲಾಳಿಯட ചേട്ടൻ എടുത്ത് വിഴുങ്ങി ചേട്ടനാ ഇവിടെ അകത്തുണ്ട് അതെന്തിനു അകത്ത് ചവറിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ചു പറയാണ് എൻ്റെ അമ്മേ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നതായല തകരാറാക്കൂ അവൻ സാധ്യതയുണ്ട് അന്നെനക്ക് എങ്ങനെ അറിയാം ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു എന്താ അത് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവന്റെ അമ്മയുടെ അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്ന കേട്ടിട്ട് ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു അല്ല സയ്യേ സാറിന്റെ അല്ല അയ്യേ ഇന്നെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വന്ന് ഇൻസ്പെക്ഷൻ വേണ്ട വേണ്ട ആ പണി ഇന്ന് തന്നെ തീർത്ത് കളയാം ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം അവിടെ ഉണ്ട് അവിടെ സർ അവിടെ ഉണ്ട് സർ ഇയാളോ ഇയാളെന്താ ഇവിടെ ഇയാളെ എനിക്കറിയില്ല നിനക്കറിയാമോടാ അത് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട് സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നറിഞ്ഞൂടെ വഴിവോക്കർ എന്തിനാ ഇവിടെ നിൽക്കുന്നത് പ്ലീസ് പൊതുവഴി അതാണ് അതിലേ വെക്കുള്ളൂ സാർ വലത്തുകാല് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്തുകാല് വെച്ച് നോക്ക് സാറേ അപ്പൊ കാണും സാർ ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ ISI മാർക്ക് നിർബന്ധമാണ് ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം അപ്പൊ കാണും മാർക്ക് ആ അതൊക്കെ പോട്ടെ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും നീ മിണ്ടരുത് ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ് അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ ഇത് ഞാൻ സമ്മതിക്കില്ല സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ല ഇയാളാരാ സാർ ഒരു വഴിപോക്കാണ് അല്ല ഞാൻ അവന്റെ ചേട്ടൻ അതെന്റെ കുറ്റമല്ല സാർ സോറി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഇയാളുടെ കാര്യത്തിലോ വയറിങ്ങിന്റെ കാര്യത്തിലോ രണ്ടിലും സാർ ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം സാർ അത് ഞാൻ പ്ലീസ് ഒന്ന് പറയാം മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത് ചുമ്മാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഇവരുടെ സ്ഥിരം വഴിന്ന് മാറണോ ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ പട്ടി ഒപ്പിട പട്ടി തെണ്ടി നായിന്റെ കുട്ടി വണ്ടി എടുക്കടാ വണ്ടി വേറെ കാര്യം പറയണ ഫാക്ടറി തുടങ്ങിയില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ലടാ നീ പോടാ പട്ടി കള്ളൂടിയാ നിന്റെ അച്ഛൻ പോടാ ഒറ്റയടിക്ക് അവന്റെ വായന്ന് മുലപ്പാല് വരുന്നത് നീ കണ്ട ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല പിന്നെ നീ എവിടെ നോക്കിയിരിക്കായിരുന്നു ഡാസ് ചെയ്തു നീ കണ്ട ഡാസ് ചെയ്തു കൊല്ലടോ അല്ലേ എന്നിട്ട് എന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന ചാരായത്തി കലക്കി കുടിക്കണോ നീ എന്നെടാ അന്ന് വിളിച്ചു അല്ലേടാ കാണിച്ച തെണ്ടി തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത് എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിയിട്ടല്ല കണ്ടവനോടുള്ള പക തീർക്കേണ്ടത് എന്റെ ചോറി മണ്ണ് വാരിയിടാൻ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത് ഒരടി കൊടുത്ത അവൻ ഒപ്പിടുന്നു കരുതി ഓടുന്നു വിചാരിച്ചില്ലേ ഇനിയിപ്പോ നമുക്ക് ഈ ബിസ്ക്കറ്റ് കമ്പനി നിർത്തി വല്ല മീൻ കച്ചവടത്തിനും പോകാൻ മുതലാളി मीशकारे इलेक्ट्रिसिटी बोर्ड इंजीनियर वधिक्कान श्रमिच्चु അയാളുടെ പേര് ഒരു കംപ്ലൈന്റ് ഉണ്ട്. വധിക്കാനൊന്നും ശ്രമിച്ചില്ല, തല്ലിയില്ലേ? തല്ലി. അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ? അതിനെയാണ് വധശ്രമം എന്ന് പറയുന്നത്. എന്തല്ലേ ഇത്? കാക്കീട്ടാപ്പിന് അളിയനുമില്ല അച്ഛനുമില്ല. അയാളെവിടെ? ഇതൊക്കെ ഒരു വിരട്ട് മാത്രമാണ്, ശമ്പളം വാങ്ങിക്കണ്ടേ? നമ്മുടെ പഴയ എഞ്ചിനീയർ ഇല്ലേ അയാള്? ആക്ച്വലി എന്താണ് ഉണ്ടായത്? എന്താ എന്താ ഇവിടെ? സുഗതന നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പോടെ കിട്ടി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ, തേങ്ങയിൽ തൊട്ടു പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമുണ്ട പിളർന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്താ വല്യേട്ട ഇത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല, അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞുടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരേ. കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത്. പറ സ്വാമി, പറ പറ സ്വാമി പറഞ്ഞോ. പ്രജ്ഞസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയക്ഷയപ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു കൊരച്ച് ചാവുന്നു. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്? സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. എടാ ചേർക്കോടും സ്വാമിയോട് വാശി വേണ്ട, നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? നിങ്ങളങ്ങ് സമ്മതിച്ചേക്ക്. നീ സമ്മതിക്കണ്ടടാ, സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഭഗവാനെ, സൂര്യാതിഗ്രഹങ്ങൾ വീരത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തോട്ടാൻ. പക്ഷെ നടക്കില്ല, അതിനു മുമ്പേ പൂച്ചു പുറത്തായി. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ, ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി, സത്യം തുറന്നു പറയൂ, ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ ഉടക്കി സ്വാമി, സ്വാമി അരുത്. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതു കൂടി അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല, അന്തർവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു തുറന്നു മുമ്പ് ഉമ്മ തുറന്നു പറഞ്ഞോളൂ. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാം. അയ്യോ, എല്ലാവരും ഒന്ന് നോക്കിയേ, എനിക്കിപ്പോ തലയുണ്ടോന്ന്. ആരുടെ തലയാണോ പൊട്ടിത്തെറിച്ച? തന്റെ അപ്പൂപ്പന്റെയോ? താരെന്തിനാണോ എന്റെ തേങ്ങ മേടിച്ച് ഉടച്ചത്? ബ്ലഡി ഫൂൾ! തേങ്ങ ആരോടക്കല്ലാത്തടാ? എന്നാ പിന്നെ തരികോടെ തേങ്ങ മേടിച്ച് ഉടച്ച പോരായിരുന്നോ? എന്നെ എന്തോട് വിളിച്ചത്? നിർത്ത് നിർത്ത്, നിങ്ങൾ തമ്മിൽ തലവല്ലി പൊളിക്കണ്ട. ഞാനൊരു സത്യം പറയട്ടടാ പട്ടി. ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്നറിയോ? ഞാൻ പറയാം, കേക്കണോ? കേക്കണോ കാരണോരെ? കേക്കണോടാ? ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം, ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. ഓടോ! ഇത് മാത്രല്ല, ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല. 5 പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം പുണ്ണ് പിടിച്ച് പഴുത്ത് പുഴുത്ത് ദ്രവിച്ചിട്ടാവും. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ. അയ്യോ ചേട്ടാ ചേട്ടാ